തീർന്നിട്ടില്ല. ഇങ്ങനെ നമ്മുടെ പഴയ ചരിത്രം എന്താണ്, പഴയ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി കണിശമായി ഇതേ ആളുകൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, മുഖചിത്രങ്ങൾ ഒക്കെ എടുത്തു പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അത് നമ്മുടെ തലയിൽ കെട്ടിവെച്ചിരിക്കാറില്ല. എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത്, അൽമനാറിൽ വന്നിരിക്കുന്ന ഈ സംഗതി തിരുത്തണമെന്നാണ് സക്കരിയ സുലാഹി പറഞ്ഞത്. അതാണ് സക്കരിയ സുലാഹിയുടെ തിരുത്തി എന്നാണ് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. അപ്പോ കെ പി മുഹമ്മദ് മൗലവി അന്ന് പഠിപ്പിച്ചതാണോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം, അതല്ല ഇപ്പോൾ സക്കരിയ സുലാഹി പഠിപ്പിക്കുന്നതാണോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് നിങ്ങൾ ഒന്ന് സമൂഹത്തെ പഠിപ്പിച്ചാൽ മതിയാകും. എന്നാല് നമുക്ക് ആ വിഷയത്തില് ഏറെക്കുറെ ഒരു രമ്യതയിലെത്താൻ കഴിയും. പിന്നെന്താ പ്രശ്നം? പിന്നൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? ഈ സലാം സുലമി 60 ഹദീസുകൾ നിഷേധിച്ചു. അത് അബ്ദുറഹ്മാൻ സലഫിയാണ് പറയാൻ തന്നെ തെളിവായി പറഞ്ഞ. എന്താ സംസം വെള്ളത്തിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ നിഷേധിച്ചു എന്നാണ്? സംസം വെള്ളത്തിന്റെ മഹത്വം പറയുന്ന ഹദീസ് നിഷേധിച്ചത് ആരാണ്, എവിടെയാണ് എന്നൊക്കെ പരിശോധിക്കണമല്ലോ. എന്റെ കയ്യിലുള്ളത് അൽമനാറിന്റെ 2002 ഏപ്രിൽ അക്കമാണ്, അതിന്റെ ഒരു കോപ്പിയാണ്. ഇതിന്റെ ചോദ്യവും ഒരു ഉത്തരവും ഉണ്ട്. ചോദ്യം ചോദിക്കുന്നത് ചോദിക്കുന്ന ആളെ പേരില്ല. മറുപടി പറയുന്നത് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ്. രസികൻ മറുപടിയാണ്. ചോദ്യം ആദ്യം വായിച്ചു കേൾപ്പിക്കുക. എ അബ്ദുസ്സലാം സുലമി എഴുതി കെ എൻ എം പ്രസിദ്ധീകരിച്ച മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ പേജ് 298 അധ്യായം 107 സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത, അതിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ എഴുതിയത് സലാം സുലമിയാണ്, പ്രസിദ്ധീകരിച്ചത് കെ എൻ എം ആണ്. പുസ്തകത്തിന്റെ പേര് മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം. എന്താ പ്രതിപാദ്യ വിഷയം? സംസം വെള്ളം രോഗശമനത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണെന്നും സ്വഹീഹായ ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം വെള്ളം കുടിക്കുവാൻ ഉപദേശിച്ചത് കാണുവാൻ സാധ്യമല്ലെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ചില സലഫി പണ്ഡിതന്മാർ രോഗശമനത്തിന് അത് കഴിക്കാം എന്ന് പറയുന്നു. ഇത് ശരിയാണോ? എങ്കിൽ ഏതാണ് ആ ഹദീസ്? ഇത് ശരിയാണെങ്കിൽ മേൽ പുസ്തകത്തിൽ ഇത് തിരുത്തിക്കേണ്ടതില്ലേ? മറുപടി, എ പി അബ്ദുൽ ഖാദർ മൗലവി കൊടുക്കുന്ന മറുപടി നമുക്ക് വായിച്ചു നോക്കാം. ഇത് സംബന്ധിച്ച് ഒന്നിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത്തരം ഹദീസുകൾ എല്ലാം ദുർബലമാണെന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും അത്തരം എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയുന്നുവെന്ന് അവകാശപ്പെടുന്നില്ല. ചിലർ ഹദീസുകളെങ്കിലും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്നതിനെ നിഷേധിക്കുന്നുമില്ലെന്ന് സാരം. പക്ഷേ ശരിയാണെന്ന് പറഞ്ഞവരോട് ഗ്രന്ഥകാരൻ യോജിച്ചു കൊള്ളണമെന്നില്ല. ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റില്ലതാനും തീർന്നില്ല. ബാക്കിയതിനേക്കാൾ രസം, എന്നാൽ മറുവശം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായി കേരളം പ്രസിദ്ധീകരിച്ച MM നദവിയുടെ ഹജ്ജ് ഉംറ കർമ്മരീതിയും കഅബാലെ ചരിത്രവും എന്ന ഗ്രന്ഥത്തിന്റെ 59-60 പേജുകൾ വായിക്കുക. രണ്ടും മുന്നിൽ വെച്ച് താങ്കൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാം. ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലപ്പ ആരൊക്കെ അനുഗ്രഹിച്ചു? ചോദ്യകർത്താവിനെ അനുഗ്രഹിച്ചു, സലാം സുലമിനെ അനുഗ്രഹിച്ചു, MM നദവിനെ അനുഗ്രഹിച്ചു, രണ്ടാളെയും പുസ്തകം പ്രസിദ്ധീകരിച്ച KNM അയിലേർ അനുഗ്രഹിച്ചു. എന്താ പങ്കൊക്കെ വല്ല മനസ്സിലായി? ചോദ്യത്തിന്റെ ഉത്തരം കേട്ടിട്ട് സലാം സുലമി എഴുതിയതാണോ ശരി, അതല്ല MM നദവി എഴുതിയതാണോ ശരി, അറബി പണ്ഡിതന്മാർ ഇപ്പൊ പറഞ്ഞതാണോ ശരി? ഉത്തരം വളരെ വ്യക്ത. സലാം സുലമി എഴുതിയ പുസ്തകം ആദ്യം വാങ്ങാം. ഒരു 75-100 ഉറുപ്പ് കൊടുത്താൽ കേനമിന് കൊടുക്കണ പൈസ ഉണ്ടോ? കൊടുത്താൽ ആ പുസ്തകം കിട്ടും. എന്നിട്ട് സലാം സുലമി എഴുതിയത് എന്താന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ മറുവശം കേൾക്കണമെങ്കിൽ കേനം തന്നെ പ്രസിദ്ധീകരിച്ച MM നദി എഴുതിയ വേറെ പുസ്തകം ഉണ്ട്, അത് അവിടെ തന്നെ വാങ്ങാം. ഒരു 10-60 ഉറുപ്പ് കൊടുത്താവും കിട്ടും. അപ്പൊ എന്തായി? ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? മുജാഹിദ് സെന്ററിൽ 160 ഉറുപ്പ് കൊടുക്കുക. ചോദ്യം മനസ്സിലാവും. എന്നിട്ടോ അത് രണ്ടും അപ്പുറപ്പുറം വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിക്കൊള്ളൂ. നമ്മളെ വിട്ടളിയിൽ മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതിന്റെ ഫത്വയും ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? ആ അപ്പുറത്തെ ഷെൽഫ്, അപ്പുറത്തെ പീടിയന്ന് ഖുർആൻ വാങ്ങാ, ഇപ്പുറത്തെ പീടിയന്ന് ഹദീസുകളും വാങ്ങാ, എന്നിട്ട് അത് അർത്ഥം ഒന്നും അറിയില്ലെങ്കിൽ പരിഭാഷ അതിന്റെ അപ്പുറത്തുനിന്ന് വാങ്ങാ, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങാ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനം വേണം ചങ്ങന്മാരെ? ഇതിന് KNM വേണോ? ഇതിന് അൽമനാറ് വേണോ? ഇതിന് മറുപടി പറയാൻ ആള് വേണോ? സംസം വെള്ളത്തിന്റെ വിഷയത്തില് പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി കൊടുത്ത മറുപടിയാണ് അബ്ദുൽ സലാം സുലമിന്റെ പ്രശ്നം പറഞ്ഞിട്ട്.
എന്നിട്ട് ഇവിടെ വന്നിട്ട് ആര് പറയാണ്, നമ്മൾ അബ്ദുറഹ്മാൻ സലഫി പറയാ സംസം വെള്ളത്തിന്റെ ഹദീസ് നിഷേധിച്ചു. എ പി പറഞ്ഞ ഒരു കുഴപ്പമില്ല, അതിനുള്ള അവകാശം മൂപ്പർക്കുണ്ട്, അത് തിരുത്തേണ്ട ആവശ്യം തന്നെ അല്ലാതെ. ഇപ്പോ നിങ്ങൾ രണ്ടാളും ഏത് തട്ടിലാന്ന് മാത്രമേ ഇനി നമുക്ക് പ്രശ്നമുള്ളൂ. അബ്ദുറഹ്മാൻ സലഫിയും എ പി അബ്ദുൽ ഖാദർ മൗലവിയും, ഇതായിരുന്നു ഒരു വിഷയം. പിന്നെന്താ, അത് എ പി അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഈ അബ്ദുസ്സലാം സലമിക്ക് ആകാൻ പറ്റാത്ത ഒന്നുമില്ല. മൂപ്പർക്ക് എന്തു ആകാം, എന്തൊക്കെയാവാ, ചേകനൂരാവാ, സി എൻ ആവാ, സൂപ്പർ ചേകനൂരാവാ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പക്ഷെ ഒരു സംഗതി ഉണ്ട്, ചേകനൂർ മൗലവി നിഷേധിച്ച ഹദീസുകൾ കൊണ്ട് അതിന്റെ പ്രതിഫലനം, അതിന്റെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. ചേകനൂർ മൗലവി ഹദീസ് നിഷേധിച്ചത് കൊണ്ടുള്ള പ്രതികരണം എന്താ, നേർക്ക് നേരത്തിന് ഒറ്റ നടന്നു നോക്കിയാൽ രണ്ട് വക്ത നിസ്കാരം കാണാനില്ല. ഒറ്റ നടത്തിൽ ഒരുപാടുണ്ട്, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞത്, ചേകനൂർ മൗലവിയുടെ ഹദീസ് നിഷേധം കൊണ്ട് രണ്ട് വക്ത നിസ്കാരമില്ല. പിന്നെ കുറേ സംഗതികൾ പറയുന്നുണ്ട്, അത് ചേകനൂരിന്റെ ടീമുമായിട്ട് ഒരു ഒരു മറുപടി പ്രസംഗം പറയും നടത്തുമ്പോൾ നമുക്ക് വിശദമായി പറയാവുന്ന സംഗതിയാണ്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് എനിക്ക് പോകുന്നില്ല. അതാണ് ചേകനൂർ മൗലവിയുടെ ഹദീസ് നിഷേധത്തിന് കൃത്യമായി തെളിവ് കൊടുക്കാൻ പറ്റിയത്. എന്നാൽ അബ്ദുസ്സലാം സലമി 60 ഹദീസുകൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്ന ഏതൊരു സംഭവമാണ് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളത്? അബ്ദുസ്സലാം സലിമിനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ക്ലിപ്പിംഗ് അതാ, സലാം സലിമിനെ ചോദിക്ക, ഞാൻ 60 ഹദീസ് നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്, അങ്ങനെ നിഷേധിച്ചിട്ട് എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നഷ്ടം വന്നത്, ഏത് വിശ്വാസമാണ് കുറഞ്ഞു പോയത്, ഏത് ആചാരം കുറഞ്ഞു പോയത്, അതിനുള്ള ഉത്തരമുണ്ടോ? ആ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ട് മാത്രമല്ല ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ചേകനൂർ മൗലവി ഹദീസ് നിഷേധിച്ചത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുസ്ലിങ്ങളുടെ ഇന്ന ഇന്ന വിശ്വാസങ്ങൾ, ഇന്ന ഇന്ന ആചാരങ്ങൾ, ഇന്ന ഇന്ന അനുഷ്ഠാനങ്ങൾക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ എണ്ണി 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 നിരത്തി തരാം. എന്നാൽ അബ്ദുസ്സലാം സലമി ചേകനൂർ മൗലവിയെ പോലെ ഹദീസ് നിഷേധിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന നിങ്ങൾ, അബ്ദുസ്സലാം സലമി ഇന്ന ഇന്ന ഹദീസുകൾ നിഷേധിച്ചതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ഇന്ന ആദർശത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന ആചാരത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന അനുഷ്ഠാനത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന വിശ്വാസത്തിന് കുറവ് വന്നിരിക്കുന്നു എന്ന് സമർത്ഥിക്കാൻ ധൈര്യമുള്ള, തന്റെ ഇടമുള്ള ഏതെങ്കിലും ആളുകൾ ബനാറസിന്റെ മുറ്റത്തു കൂടെ നടന്നിട്ട് സലഫി എന്ന് പേരിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതമക്കാരുണ്ട്, ഇല്ല ഇല്ല. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗം വളരെ പെട്ടെന്ന്, ഞാൻ വളരെ പെട്ടെന്ന് അനസ് മുസ്ലിയാർ ബാക്കി നോക്കിക്കൊള്ളുന്ന, അത് മുസ്ലിയാരെ പറ്റി തന്നെയാണ്. കാരണം എന്താ, ആ വകുപ്പ് എന്ന് വന്നാണല്ലോ, ഒരിക്കലും ചിലവാകഞ്ഞ് ഇവിടെ മാത്രമേ മാർഗമുള്ളൂ. എല്ലോടത്തു നിന്നും എടുത്തു ഒഴിവാക്കിയ ഈ റമദാൻ മാസത്തിലുണ്ടല്ലോ ഈ പിന്നെ ഇങ്ങനെ കാണാം, പണ്ടത്തെ ചില സാധനങ്ങൾ ബാക്കിയുള്ള അറിഞ്ഞുണ്ട്. എന്താ ഈ ബാം കൊടുക്കുന്നിടത്ത് മുട്ടും പിടിച്ച് നടക്കണോല്, പിന്നെ കൊട്ടി വിളിക്കണോല്, അതേപോലെ ഈ അത്താത്തിന് വിളിക്കണോ ടീമൊക്കെ വേണ്ടി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എണ്ണോ കാണാം. ഏറെക്കുറെ ഈ ജിന്നിബാധയും പിശാചിബാധയും സീറും കുന്നാണ്ടൊക്കെ നടക്കുന്ന ടീം സമസ്തക്കാര് വരെ അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ഗതികെട്ടാ പ്രേതമായി നടക്കുന്നിടത്ത് നിന്ന് ഇപ്പൊ അവസാനം എത്തിപ്പെട്ടത് കോഴിക്കോട് മുജാഹിദ് സെന്ററല്ല, എല്ലാം കൂടി അടിഞ്ഞുകൂടിയത് ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ അതന്നെയാണ്. മൊയ്ലിയന്മാരെല്ലാം കൂടി കടന്നു വന്ന് ഇനി കുറച്ചു കഴിഞ്ഞാലേ സുന്നിയും സുന്നി പണ്ഡിതന്മാരും കൂട്ടത്തോടെ മുജാഹിദിലേക്ക് എന്ന നോട്ടീസിന് പകരം ഈ ആ വന്ന ആൾക്കാരെല്ലാം കൂടി ഞങ്ങളാകുന്ന ബഹുമാനന്മാർക്ക് സ്വീകരണം തരുന്നു എന്ന് വേറെ നോട്ടീസ് വരും. എന്താ കാരണം, ഇങ്ങോട്ട് ഒഴികെ പോലെ അങ്ങോട്ട് ഒഴുകാൻ പറ്റുമോ? അതേ കോലത്തിലപ്പുള്ളത് ഉദിരം പോയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ അവിടുത്തെ സുന്നികളെ മുജാഹിദിനോട് ചോദിച്ചു, ചോദിച്ചാറ ഈ ടീമിനോട്, നിങ്ങളിഞ്ഞി ഞങ്ങളോട് അളക്കാൻ വരണ്ട. കാരണം എന്താ, നിങ്ങൾക്കൊരു പള്ളി വേറെ ഉണ്ടെന്നല്ലാതെ നിങ്ങളും ഞങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസമില്ലാന്ന്.